ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. സി ആർ പി എഫിൻ്റെ ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റ് കോൺസ്റ്റബിൾ ആകാൻ അവസരം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട ചാനൽ ഏതാണെന്ന് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും പൂർണ്ണമായിട്ടുള്ള മിക്ക ഡീറ്റെയിൽസും തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് വീഡിയോ ചെയ്യുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്ത് തന്നെയായാലും ഉദ്ദേശം ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഇങ്ങനെ തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓരോ വീഡിയോ ചെയ്യുക. കാരണം ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കാണാൻ നേരത്ത് ഒരുപാട് പേര് ഓരോ പ്രതീക്ഷയോടു കൂടിയാണ് ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് വ്യൂസിന് വേണ്ടി ഉപയോഗിക്കാനല്ല. അപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത് കുറച്ച് നാളായി നോട്ടിഫിക്കേഷൻ വന്നിട്ട് തന്നെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത് വെച്ച് വീഡിയോ ചെയ്ത് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അതൊന്നും നോക്കുന്നില്ല. ആ ചാനൽ ഏതാണെന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇത് വിളിച്ചേക്കുന്നത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് തന്നെയാണ്. സി ആർ പി എഫിൻ്റെ റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ്. പക്ഷേ താഴെ കൊടുത്തിട്ടുണ്ട് ഓൺ കമ്പാഷനേറ്റ് ഗ്രൗണ്ട്സ് എന്ന്. എന്താണ് ഈ കമ്പാഷനേറ്റ് ഗ്രൗണ്ട്സ് എന്ന് വെച്ചാൽ, സർവീസിലിരിക്കെ വീരചർമ്മം പ്രാപിച്ചവരുടെ തൊട്ടടുത്തുള്ള ബന്ധുക്കൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കമ്പാഷനേറ്റ് ഗ്രൗണ്ട് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ സി ആർ പി എഫിൽ ഇപ്പോൾ സർവീസിലിരിക്കുന്നവരുടെ മക്കൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിലേഷൻ റാലിയോ ഒന്നുമല്ല. മറ്റ് വീഡിയോയിൽ പറയുന്നത് ഇത് റിലേഷൻ റാലിയാണ്, സർവീസിലിരിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ അവരുടെ മക്കൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റാലിയാണ് എന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല, ഇത് കമ്പാഷനേറ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സർവീസിലിരിക്കെ വീരചർമ്മം പ്രാപിച്ചവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത ബന്ധുക്കളായ ഭാര്യ, അൺമാരീഡ് ആയിട്ടുള്ള ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദർ, അൺമാരീഡ് ആയിട്ടുള്ള സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്റർ, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സി ആർ പി എഫിൻ്റെ കമ്പാഷനേറ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ആകെ 38 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു പാസ്സാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ടൈപ്പിംഗ് ടെസ്റ്റ്. അപ്പോൾ ഇതിൽ പേടിക്കേണ്ടതില്ല, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ആയിരിക്കും. ഇംഗ്ലീഷിൽ 35 വേർഡ്സ് പെർ മിനിറ്റും ഹിന്ദിയിൽ 30 വേർഡ്സ് പെർ മിനിറ്റുമാണ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് വേണ്ടത് മിനിമം 165 സെൻറ്റിമീറ്റർ ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന്. ഫീമെയിൽസിന് 155 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് വേണ്ടത് 77 സെൻറ്റിമീറ്റർ ആണ്. എക്സ്പാൻഡഡ് ആയിട്ട് 82 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി റിട്ടേൺ എക്സാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. റിട്ടേൺ എക്സാമിന് ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ടോ എന്നതിൽ ആദ്യത്തെ ടോപ്പിക്ക് 4 സെക്ഷനായിട്ടായിരിക്കും. ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ്, ജനറൽ ഇൻ്റലിജൻസ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. അതിനുശേഷം പാർട്ട് 2 ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, എസ്സേ റൈറ്റിംഗ് ഒക്കെ ആയിരിക്കും പാർട്ട് 2 ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു റിലേഷൻ റാലി അല്ല, കമ്പാഷനേറ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സർവീസിലിരിക്കുന്നവരുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിക്രൂട്ട്മെൻ്റ് അല്ല. സർവീസിലിരിക്കെ വീരചർമ്മം പ്രാപിച്ചവരുടെ ബന്ധുക്കൾക്കും മക്കൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇത്തരം വരുന്ന റിക്രൂട്ട്മെൻറ്റുകളെ വളച്ചൊടിച്ച് ദയവ് ചെയ്ത് ഓരോരുത്തർക്ക് പ്രതീക്ഷ കൊടുത്ത് വീഡിയോ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്തരം കറക്റ്റ് ഇൻഫർമേഷനും മറ്റ് റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.